എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. ഫസ്റ്റ് ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അല്ലേ, 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. രണ്ട് ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം മോവാബിരും അമോന്യരും അവരോടുകൂടെ മെയൂമിരിൽ ചിലരും യഹോശഫാത്തിൻ്റെ നേരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോശഫാത്തിനോട്, വലിയൊരു ജനസമൂഹം കടലിനക്കരെ നിന്ന് അരാമിൽ നിന്ന് നിന്റെ നേരെ വരുന്നു. ഇതാ അവർ എൻഗതി എന്ന അസസോൻ താമരിൽ ഉണ്ട് എന്ന് അറിയിച്ചു. യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താൽപ്പര്യപ്പെട്ട് യഹൂദായിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. യഹോവയോട് സഹായം ചോദിപ്പാൻ യഹൂദർ ഒന്നിച്ചുകൂടി സകല യഹൂദ നഗരങ്ങളിൽ നിന്ന് അവർ യഹോവയെ അന്വേഷിപ്പാൻ വന്നു. യഹോശഫാത്ത് യഹോവയുടെ ആലയത്തിൽ പുതിയ പ്രാകാരത്തിൻ്റെ മുമ്പിൽ യഹൂദായുടെയും യെരുശലേമിൻ്റെയും സഭാമധ്യം നിന്നുകൊണ്ട് പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ഞങ്ങളുടെ ദൈവമേ, നീ നിന്റെ ജനമായ ഇസ്രയേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് ശാശ്വതമായി കൊടുത്തുവല്ലോ. അവർ അതിൽ പാർത്ത് ന്യായവിധിയുടെ വാൾ, മഹാമാരി, ക്ഷാമം എന്നിങ്ങനെയുള്ള വല്ല അനർത്ഥവും ഞങ്ങൾക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിന്റെ സന്നിധിയിലും നിന്ന് നിന്റെ നാമം ഈ ആലയത്തിലുണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടത്തിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിൽ തിരുനാമത്തിനു വേണ്ടി നിനക്ക് ഒരു വിശുദ്ധ മന്ദിരം പണിതു. ഇസ്രയേൽ മിസ്രയീം ദേശത്തു നിന്ന് വരുമ്പോൾ അവർ അമോന്യരെയും മോവാബിരെയും സേയീർ പർവ്വതക്കാരെയും ആക്രമിക്കാൻ നീ അനുവാദം കൊടുത്തില്ലല്ലോ. അവർ അവരെ നശിപ്പിക്കാതെ വിട്ടുമാറി. ഇപ്പോൾ ഇതാ നീ ഞങ്ങൾക്ക് കൈവശമാക്കി തന്ന നിന്റെ അവകാശത്തിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളവാൻ അവർ വന്ന് ഞങ്ങൾക്കിങ്ങനെ പ്രതിഫലം തരുന്നു. ഞങ്ങളുടെ ദൈവമേ, നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ? ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടുവെന്ന് അറിയുന്നതുമില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അങ്ങനെ യഹൂദരൊക്കെയും അവരുടെ കുഞ്ഞുങ്ങളോടും ഭാര്യമാരോടും മക്കളോടും കൂടെ യഹോവയുടെ സന്നിധിയിൽ നിന്നു. അപ്പോൾ സഭാമധ്യേ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മത്തന്യാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനായാവിൻ്റെ മകനായ സെഖര്യാവിൻ്റെ മകൻ യഹസിയേൽ എന്ന ഒരു ലേവിൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞതെന്തെന്നാൽ, യഹൂദരൊക്കെയും യെരുശലേം നിവാസികളും യഹോശഫാത്ത് രാജാവുമായുള്ളവരെ കേട്ടുകൊള്ളുവിൻ. യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹം നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത്. യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെതത്രേ. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ. ഇതാ അവർ സീസ് കയറ്റത്തിൽ കൂടി കയറി വരുന്നു. നിങ്ങൾ അവരെ യെരുവേൽ മരുഭൂമിക്കെതിരെ തോട്ടിൻ്റെ അറ്റത്ത് വച്ച് കാണും. ഈ പടയിൽ പൊരുതുവാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. യഹൂദായും യെരുശലേമുമായുള്ളവരെ, നിങ്ങൾ സ്ഥിരമായി നിന്ന് യഹോവ നിങ്ങൾക്ക് വരുത്തുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്. നാളെ അവരുടെ നേരെ ചെല്ലുവിൻ, യഹോവ നിങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ യഹോശഫാത്ത് സാഷ്ടാംഗം വീണ് വണങ്ങി. യഹൂദരെയൊക്കെയും യെരുശലേം നിവാസികളും യഹോവയുടെ മുമ്പാകെ വീണ് നമസ്കരിച്ചു. കെഹാത്യരും കോരഹിരുമായ ലേവ്യർ ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. ഹല്ലേലൂയ്യ. യഹോശഫാത്തിൻ്റെ ഭരണകാലഘട്ടത്തിലെ ഏറ്റവും ശക്തമേറിയ ദൈവപ്രവൃത്തിയുടെ പ്രത്യേക അനുഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ഭാഗങ്ങളാണ് നാം വായിച്ചത്. യഹൂദയിലെ 6-ാമത്തെ രാജാവായ യഹോശഫാത്തിൻ്റെ നവീകരണത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നാം ചിന്തിച്ചത് എങ്കിൽ, ഈ അധ്യായത്തിൽ യഹോശഫാത്തിൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയും അതിനെ തുടർന്ന് ശത്രുവിൻ്റെ മേൽ ദൈവത്തിന് അദ്ദേഹത്തിന് നൽകുന്ന ജയത്തെക്കുറിച്ചുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഒന്നിലധികം ജാതികൾ അല്ലേ, മോവാബ്യര്, അമോന്യര്, ബെയൂന്യര് തുടങ്ങി ഒന്നിലധികം ജാതികൾ, ഏകദേശം 10 ലക്ഷം വരുന്ന സൈന്യം അവരുടെ നേരെ കടന്തൽ കൂടുപോലെ ഇളകി യുദ്ധത്തിന് വരികയാണ്. ഈ സമയത്ത് യഹോശഫാത്ത് ഭയപരവശനായി. രാജാവിൻ്റെ വാക്കുകളിൽ തന്നെ അതുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ വായിച്ചാട്ട്, യഹോശഫാത്ത് ഭയപ്പെട്ട് യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ട്. പ്രതിസന്ധിയുടെ നടുവിൽ
ഭയപ്പെട്ട മനുഷ്യൻ അഭയത്തിന് ഓടിച്ചെല്ലുക. ഈ ഭയങ്ങളെ അതിജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നത് അഭയമാണ് അല്ലേ? ഭയത്തിൻ്റെ മുമ്പിൽ ആയുടെ വന്നാൽ അതെന്തായിട്ട് മാറും? അഭയമായിട്ട് മാറും. സ്തോത്രം. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളുടെ നടുവിൽ ഭയപ്പെട്ട് ഓടി വിളിക്കാതെ പ്രിയപ്പെട്ടവരെ അഭയത്തിനായി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരണം. കുടുംബജീവിതത്തിൽ അകലിച്ചകൾ ഉണ്ടാകുന്നുണ്ടോ? പ്രതിസന്ധികൾ ഏറുന്നുണ്ടോ? ജീവിതം ഒരു വല്ലാത്ത അനുഭവത്തിലൂടെ വഴിമുട്ടിപ്പോവാണോ? കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായ അപ്പം തന്നെ നിരാശ ജനിപ്പിക്കുന്ന ഒരു വീഡിയോ, ഒരു സഹോദരൻ എന്തൊക്കെയോ കാര്യങ്ങൾ ഭാര്യയെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ ബ്ലെയിം ചെയ്തിട്ട് അദ്ദേഹം രണ്ട് കവിളുകളിൽ കൂടെ ഇങ്ങനെ കണ്ണീരൊഴുക്കി കരഞ്ഞ്, ഒടുവിൽ കഴിഞ്ഞ ദിവസം വീണ്ടും ആ വാർത്ത സത്യമാണെങ്കിൽ ആത്മഹത്യ ചെയ്ത വിവരമാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ദുരന്തങ്ങൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ, പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ കടന്നു വരുമ്പോൾ അഭയത്തിന് ഓടിച്ചെല്ലണം. യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാത്ത ഒരു മനുഷ്യരുമില്ല. പക്ഷേ ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ദൈവാശ്രയമാണ്. യഹോവയെ അന്വേഷിപ്പാൻ താല്പര്യപ്പെട്ടു. അതിൻ്റെ പ്രാരംഭ പടിയെന്ന വണ്ണം അദ്ദേഹം ചെയ്ത കാര്യം യഹൂദിയിലൊക്കെയും ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. മറ്റാരുടെയും കാലഘട്ടത്തിൽ സംഭവിക്കാത്തതൊന്ന് ഈ കാലത്ത് സംഭവിക്കുകയാണ്, ഒരു ഉപവാസം. സ്തോത്രം. ഇപ്പോഴെങ്കിലും അഞ്ച് രാജാക്കന്മാരുടെ ചരിത്രം സൂക്ഷ്മമായി നാം പഠിച്ചു. യഹൂദയെ സമ്മതിക്കുന്ന അവരുടെ ആരുടെയും കാലത്ത് സംഭവിക്കാത്തതൊന്ന് യഹോശഫാത്തിൻ്റെ കാലത്ത് നടക്കുന്നു. ജനമെല്ലാം ഒന്നിച്ചുകൂടിയൊരു ഉപവാസം. ഏത് കാലഘട്ടത്തിൽ അത് സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ ദൈവിക അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. എസ്തറിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് അതായിരുന്നു. നെഹമ്യാവിൻ്റെ കാലഘട്ടത്തിൽ സംഭവിച്ചത് അതായിരുന്നു. എസ്രാ ശാസ്ത്രി ജനത്തോടുള്ള ബന്ധത്തിൽ ചെയ്തത് അതായിരുന്നു. അങ്ങനെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി, ആലയത്തിൽ കൂട്ടിവരുത്തി, യഹോവയോട് പ്രാർത്ഥിച്ചു. ഹൃദയംഗമായ പ്രാർത്ഥന, ദൈവത്തിൻ്റെ അരുളപ്പാട് യഹസ്യേലിന് ഉണ്ടാകുക അല്ലേ? അപ്പൊ 15 മുതലുള്ള വാക്യം വായിച്ച് അവൻ പറഞ്ഞത് എന്തെന്നാൽ, 14 മുതൽ വായിച്ചു. അപ്പോൾ സഭാമത്തിയെ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിന്റെ പുത്രന്മാരിൽ മത്തന്യാവിന്റെ മകനായ എയ്യേലിന്റെ മകനായ ബെനായാവിന്റെ മകനായ സെക്കരിയാവിന്റെ മകൻ യഹസ്യേൽ എന്ന ലേവിന്റെ മേൽ വന്നു. വൃത്താന്ത പുസ്തകങ്ങൾ കൂടുതലും രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളാണ്. ഇതിന്റെ ഇടയ്ക്കും വരികളുടെ അകത്ത് സൂക്ഷിച്ചു പഠിക്കുമ്പോൾ ചിലരുടെ വൃത്താന്തങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും. ആമേൻ. യുദ്ധത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നതെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വളരെ കൃത്യമായൊരു വൃത്താന്തം എഴുതപ്പെട്ടിരിക്കുക. അപ്പോൾ സഭാമധ്യ വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ പുത്രന്മാരിൽ മഥനിയാവിൻ്റെ മകനായ യെയിയേലിൻ്റെ മകനായ ബെനയാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ മകൻ യഹസ്യേൽ എന്ന ലേവിൻ്റെ മേൽ വന്നു. ഒന്ന് ശ്രദ്ധിക്കണേ, വലത്തെ കയ്യിൽ ബൈബിളും ഇടത്തെ കയ്യിൽ ഫോൺ, അതെ മൈക്രോഫോണും ഉള്ളതുകൊണ്ട് എണ്ണാൻ എനിക്ക് പറ്റുന്നില്ല, എങ്കിലും നിങ്ങളൊന്ന് എണ്ണണം. സഭാമധ്യം വെച്ച് യഹോവയുടെ ആത്മാവ് ആസാഫിൻ്റെ മകനായി, മദന്യാവിൻ്റെ മകനായി, യെയ്യേലിൻ്റെ മകനായി, ബെനയാവിൻ്റെ മകനായി, സെക്കരിയാവിൻ്റെ മകനായി യെഹസ്യേൽ എന്ന ലേവിൻ്റെ മേൽ വന്നു. എത്രാമത്തെ തലമുറയാ? ആറാമത്തെ തലമുറ. ആറ് തലമുറയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷമായ വെളിപ്പാട് പ്രാപിക്കുവാൻ നിയോഗിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആറാം തലമുറക്കാരനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നു. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ആസാഫ്. ചരിത്രം ആരംഭിക്കുന്നത് ഒന്ന് ദിനവർത്താന്തം 15:16. ആ ഭാഗങ്ങളൊക്കെ വേഗം വേഗം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഒന്ന് ദിനവർത്താന്തം 15:16. 15:16. ഒന്ന് ദിനവൃത്താന്തം 15:16. പിന്നെ ദാവീദ് ലേവിയിലെ പ്രധാനന്മാരോട് വീണ, കിന്നരം, കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷത്തോടെ ഉച്ചത്തിൽ ധ്വനിക്കേണ്ടതിന് സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു. അങ്ങനെ ലേവിർ യോവേലിൻ്റെ മകനായ ഹേമാനെയും അവൻ്റെ സഹോദരന്മാരിൽ ബെരക്യാവിൻ്റെ മകനായ ആസാഫിനെ, ആസാഫിൻ്റെ ചരിത്രം ഇവിടെ ആരംഭിക്കുക. ബെരക്യാവിൻ്റെ മകനായ ആസാഫ്,
ഒന്ന് ദിനവൃത്താന്തം 23 അധ്യായത്തിലുണ്ട്. 4000 പേർ വാതിൽ കവൽക്കാരും, 4 വാക്യമാണോ 3 വാക്യമാണോ, 4000 പേർ വാതിൽ കവൽക്കാരും 4000 പേർ ദാവീദുണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരും ആയിരുന്നു. അവരിൽ 24000 പേർ യഹോവയുടെ ആലയത്തിൽ വേല നടത്തിയതിനും 6000 പേർ പ്രമാണികളും ന്യായാധിപന്മാരും 4000 പേർ വാതിൽ കാവൽക്കാരും 4000 പേർ സ്തോത്രം ചെയ്യേണ്ടതിന് ദാവീദ് ഉണ്ടാക്കിയ വാദ്യങ്ങളാൽ യഹോവയെ സ്തുതിക്കുന്നവരും. അപ്പൊ ദാവീദിന്റെ ഗായക സംഘമാ എത്രായിരം പേരാ? 4000 പേര്. 26 അധ്യായത്തിൽ ഒരു വീട്ടിൽ നിന്ന് 62 പേര് ആ ഗായക സംഘത്തിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് വായിച്ച്, ഇവരെല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. 26:8 അവരെല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ, എല്ലാവരും ഓബേദോദോമിന്റെ പുത്രന്മാരുടെ കൂട്ടത്തിലുള്ളവർ. അവരും പുത്രന്മാരും സഹോദരന്മാരും ശുശ്രൂഷയ്ക്ക് അതിപ്രാപ്തന്മാരായിരുന്നു. ഇങ്ങനെ ഓബേദോദോമിനുള്ളവർ 62 പേർ. കണ്ടോ, ഈ വിഭാഗങ്ങൾ 26:8 വായിച്ചേ. 4000 പേര് വാതിൽ കാവൽക്കാർ അല്ലേ, സെക്യൂരിറ്റി ആയിട്ട് 4000 പേര്. ദാവീദിന്റെ ചർച്ചിന്റെ കാര്യം പറഞ്ഞ്, പിന്നെ സ്തോത്രം പാടാൻ ഗായക സംഘത്തിൽ എത്ര പേരാ? സ്തോത്രം പാടാൻ 4000 പേര്. അപ്പോൾ ഒരു ചർച്ചിൽ പാട്ടുപാടുന്ന ആളുകളുടെ എണ്ണം കൂടുന്നത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞു, ഉള്ളവരെ മുഴുവൻ പിടിച്ചു പാട്ടുകാരാക്കിയേക്കടാ. ചില ഈ പാട്ടുകാർക്കൊരു കുഴപ്പമുണ്ട്, ചിലർക്ക്, എല്ലാവർക്കും ഇല്ല, ചിലർക്ക് ഒരു കുഴപ്പമുണ്ട്. അവർ പാട്ടുകാരാന്ന് പറഞ്ഞാലേ അവരെന്ത് ചെയ്യത്തുള്ളൂ, പാടത്തുള്ളൂ. അതുകൊണ്ട് വരുന്നവരോടെല്ലാം പറഞ്ഞേക്കണം, നിങ്ങൾ ഇവിടുത്തെ പാട്ടുകാരാണ്. എല്ലാവരും കൂടെ സ്റ്റേജിലോട്ട് കയറിയില്ലേലും നിൽക്കുന്നിടത്ത് നിന്ന് പാടാനായിട്ടുള്ള നിയോഗം എല്ലാവരും ഏറ്റെടുക്കണം. അങ്ങനെ 4000 പാട്ടുകാർ. ഈ പാട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു വീട്ടിൽ നിന്ന് 62 പേര്. ഏത് വീട്ടിൽ നിന്നാ? രാവിലെ മുതൽ അമ്മ മനസ്സ് സീരിയലും ബിഗ് ബോസും കണ്ട് 24 മണിക്കൂറും ടി വിയുടെ മുമ്പിലിരുന്ന് ആവശ്യമില്ലാത്തത് കണ്ടിരുന്ന അച്ഛൻ്റെ അമ്മമ്മയുടെയും കൊച്ചിൻ്റെ കാര്യം അല്ല ഈ പറഞ്ഞേ. പെട്ടകം വീട്ടിൽ വന്നപ്പം പെട്ടകം ആ വീട്ടിൽ വന്നിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ സ്വയം സമർപ്പിതരായി പാടാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ച ഒരു കുടുംബത്തിൽ 62 പേര് പാട്ടുകാരായില്ലെങ്കിലേ അത്ഭുതം ഉള്ളൂ. അങ്ങനെ 62 പാട്ടുകാർ. ഈ കൂട്ടത്തിൽ കിന്നരം, വീണ, കൈത്താളം, ഈ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവരിൽ ഒരാളായിരുന്നു ആര്? ബെരക്കിയാവിൻ്റെ മകൻ ആസാഫ്. 4 പേര് നിൽക്കുന്നിടത്ത് ഓർഗനും കൊണ്ട് തീമത്തി നിൽക്കുന്നത് അങ്ങേ മൂലയ്ക്കായി സ്റ്റുഡിയോ. അങ്ങനെയാണ് 4000 പേര് നിൽക്കുന്നിടത്ത് സ്തോത്രം. എവിടെയാന്ന് നിങ്ങൾ ഓർത്തോണം. ഒന്നെങ്കിൽ ഗൂഗിൾ മാപ്പിനോട് ചോദിക്കണം, അല്ലെങ്കിൽ ലൊക്കേഷൻ ഇട്ട് തരണം. ഇതിലേതെങ്കിലും സംഭവിച്ചാലേ എന്ത് ചെയ്യത്തുള്ളൂ, യഥാർത്ഥ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മൂലയ്ക്ക് നിന്ന മനുഷ്യൻ, ദൈവത്തെ സ്നേഹിക്കുന്നവരെന്നും മൂലയ്ക്ക് നിൽക്കുമോ? പക്ഷേ ആ ഒന്ന് ദിനവൃത്താന്തം തന്നെ 16:5 വായിച്ച്, 16:5 സ്തോത്രം. ഒന്ന് ദിനവൃത്താന്തം 16:5. ആസാഫ് തലവൻ, രണ്ടാമൻ സെക്രട്ടറി. ആസാഫ് തലവൻ, കഴിഞ്ഞ അധ്യായത്തിൽ മൂലയ്ക്ക് നിന്നവനെ ദൈവം അധ്യായത്തിൽ ആരാക്കി മാറ്റി. ഓ സ്തോത്രം. ആസാഫ് വാസ് എ ചീഫ്, തലവനാക്കി. എന്നും മൂലയ്ക്ക് നിൽക്കത്തില്ല. പാടുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ആരാധിക്കുന്നവരും എന്നും മൂലയ്ക്ക് നിൽക്കത്തില്ല. സ്തോത്രം. ഇനിയും 25 അധ്യായത്തിൻ്റെ 1 വാക്യം വായിച്ചേ. അവൻ്റെ തലങ്ങൾ വീണ്ടും മാറുന്നത്, ഞാൻ വേഗം വാക്യങ്ങൾ പറഞ്ഞു പോകുകയാ. 25:1. ദാവീദും സേനാപതിമാരും കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്നവരായ ആസാഫിന്റെ. ഇപ്പൊ ഇവിടെ ഓർഗൻ വായിക്കുക നമ്മൾ കേട്ടിട്ടുണ്ട്, ഗിറ്റാർ പ്ലേ ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്, ഡ്രംസ് വായിക്കുക എന്ന് കേട്ടിട്ടുണ്ട്, ഓർഗനും കൊണ്ട് പ്രവചിക്കുന്നെന്ന് കേട്ടിട്ടുണ്ടോ? ബൈബിളിലുണ്ട്, ഓർഗനും കൊണ്ട് പ്രവചിക്കുന്നു. സ്തോത്രം. ഈ കുഞ്ഞുങ്ങളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, അങ്ങനെ നിയോഗമുള്ള തലമുറ. പ്രത്യേകിച്ച് ഈ തീമത്തിയുടെ ഒക്കെ അമ്മയും അപ്പനും ഒക്കെ വളരെ കർത്താവിന് വേണ്ടി ഇങ്ങനെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരാ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വായിക്കുന്നതിനപ്പുറത്ത് ഇതും കൊണ്ടൊക്കെ പ്രവചിക്കുന്നത് കാണുവാൻ കൊതിക്കുന്ന ഉണ്ട്, ബൈബിളിൻ്റെ ചരിത്രത്തിലുണ്ട്. ആസാഫിൻ്റെ തലമുറയും ആസാഫും ഒക്കെ പാടി പ്രവചിക്കുന്നു. സ്തോത്രം. ലോകം പാടുവന്നെ കേൾക്കുന്ന മ്യൂസിഷ്യൻസിനോട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, വെറും വായനയ്ക്കപ്പുറത്ത്, താളത്തിനും ശ്രുതിക്കും അപ്പുറത്ത് നിങ്ങളുടെ ആരാധനകൾ പ്രവചനങ്ങളായി മാറണം. ജീസസ്. സ്തോത്രം. കിന്നരം, വീണ, കൈത്താളം എന്നിവ കൊണ്ട് പ്രവചിക്കുന്ന ആസാഫ്. ഇനിയും 2:12 വന്ന് 2:12. സ്തോത്രം.
ആസാഫ്, ഹേമാൻ, യദൂദൂൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവരെല്ലാവരും കണ്ടോ. ഇപ്പം ഈ ബാറ്റൺ കൈമാറ്റം ചെയ്യപ്പെടുക. ഒരിക്കൽ മൂലയ്ക്ക് നിന്ന മനുഷ്യൻ പിന്നവൻ ലീഡറായി, പിന്നവൻ പ്രവചിച്ചു. ഇന്നവൻ്റെ തലമുറയിലേക്ക് ഈ ബാറ്റൺ കൈമാറുകയാണ്. അവൻ്റെ തലമുറയിലേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വന്നപ്പോൾ ആലയത്തിന് അത് ഒതുക്കാൻ പറ്റിയില്ല, പുരോഹിതന്മാർക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല. ആ തലങ്ങളിൽ ദൈവത്തിൻ്റെ തേജസ് ആസാഫിൻ്റെ തലമുറയിലേക്ക്. സ്തോത്രം. എനിക്കൊത്തിരി പൗരുഷൻ്റെ സ്റ്റുഡിയോയിൽ വായിക്കുകയും പാടുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രിയപ്പെട്ടവർ, എത്രയോ നാളുകൾക്ക് മുമ്പ് ഈ മെസ്സേജ് പ്രസംഗിച്ചതിനെ കുറിച്ച് പ്രിയപ്പെട്ട ജീസൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അച്ഛാ, ഞാൻ ഇതിനകത്ത് മുഴുവൻ തപ്പി, യൂട്യൂബിനകത്ത് മുഴുവൻ. സ്തോത്രം. ആ മെസ്സേജ് ഇതുവരെ കിട്ടിയില്ല. ഒരിക്കലെങ്കിലും അച്ഛാൻ ഇതൊന്നുകൂടെ പറയണം. എത്രയോ നാൾ മുമ്പ് ഞാൻ പ്രസംഗിച്ച ഒരു വിഷയമായിരുന്നു. സ്തോത്രം. ഇന്ന് സന്ദർഭവശാൽ കയറി വന്നപ്പം വീണ്ടും ഓർപ്പിക്കുക. മൂലയ്ക്ക് നിന്നവൻ പിന്നെ ലീഡറായി, പിന്നെ പ്രവാചകനായി, പിന്നെ സ്തോത്രം അവനിൽ നിന്ന് ഇതവൻ്റെ തലമുറയിലേക്ക് പകരപ്പെടുകയാണ്. ഇപ്പം നമ്മൾ വായിച്ച ഈ 20:14 അല്ലേ, എന്താ വായിച്ചത്? യഹോശാഫാത്ത് രാജാവ് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ജനത്തോടൊപ്പം ഉപവാസത്തിന് കൂടിയിരിക്കുമ്പോൾ അമോന്യരും മെയൂന്യരും മോബാബിയരും എല്ലാം കടലൽ കൂടെ ഇളകി വരുന്നത് പോലെ ജനത്തിന് നേരെ ഇളകി വരുന്ന കാലഘട്ടത്തിൽ ആസാഫിൻ്റെ 6-ാമത്തെ തലമുറക്കാരൻ്റെ മേൽ അഭിഷേകം വ്യാപരിക്കുക. അവൻ പ്രവചിക്കുക. ആരോട് പ്രവചിക്കുന്നു? രാജാവിനോട് പ്രവചിക്കുന്നു, രാജകീയ കുലത്തോട് പ്രവചിക്കുന്നു, രാജ്യത്തോട് പ്രവചിക്കുന്നു. സ്തോത്രം. യെസ്. ഈ വിദേശകാര്യ വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്ന, അംബാസഡേഴ്സ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്ന, അതിലും വലിയൊരു ലെവലല്ലേ ഇത്? കാര്യോപദേശക സമിതിയിൽ, സ്തോത്രം, അഡ്വൈസറി ബോർഡിൽ, രാജ്യത്തോട്. ഇവൻ്റെ വല്യപ്പം കണ്ട് പ്രവചിച്ചു ഓർഗനും കൊണ്ട്. ആരോട്? പായയിലിരുന്ന 4 പേരോട്. പക്ഷേ ഈ 4-ാം തലമുറക്കാരൻ പ്രവചിക്കുന്നു രാജ്യത്തോട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് 12-ാം ക്ലാസ് കഴിയുമ്പോഴേ ഇവിടെ ഒന്ന് പോവാ, UKയിലേക്കും ജർമ്മനിയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ. ഞാൻ ദൈവത്തോട് എനിക്ക് ചോദിച്ചു, കർത്താവേ ഇതെല്ലാം കൂടെ പോയാൽ ഇവിടെ കുറച്ച് വല്യപ്പന്മാർ മാത്രമാകുമല്ലോ. നിന്റെ കർത്താവിനോട് പറഞ്ഞ് അങ്ങനെയല്ല, പോകാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൻ്റെ റിസൾട്ട് കണ്ടു ജർമ്മനിയിൽ സഭ സ്ഥാപിച്ച കുഞ്ഞ് അവിടുത്തെ ഭാഷയിൽ. റിസൾട്ട് കണ്ടു പല രാജ്യങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന തലമുറ. അവരിൽ പലരും ശുശ്രൂഷിക്കുന്നത് അവരവരുടെ ചെന്ന സ്ഥലത്തെ ഭാഷയിൽ. മലയാളവും അന്യഭാഷയും മാത്രം അറിയാവുന്ന വല്യപ്പൻ്റെ തലമുറകൾ. മക്കളെ, ജീസസ് രാംസിനോടും ജീസസ് ടീംസിനോടും ഞാൻ ചലഞ്ച് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും മലയാളം മാത്രമേ അറിയത്തുള്ളായിരുന്നു. പിന്നെ അവർക്ക് ദൈവം കൊടുത്ത അന്യഭാഷയെ ഉള്ളായിരുന്നു. പക്ഷെ ഇന്ന് ദൈവം നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് അന്യരാജ്യത്ത് ചെന്ന് അവരുടെ ഭാഷയിൽ ദൈവത്തെ കുറിച്ച് പറയുവാനായിട്ടാ. 6-ാം തലമുറക്കാരൻ രാജ്യത്തോട് പ്രവചിക്കുന്നു. അവിടെയും തീരുന്നില്ലല്ലോ. 35:15 വായിച്ചാൽ ഈ വാക്യം പൂർണ്ണമാകും. 35:15 2 ദിനവൃത്താന്തം 35:15 ആസാഫിരായ സംഗീതക്കാർ ദാവീദിൻ്റെയും ആസാഫിൻ്റെയും ഹേമാന്റെയും രാജാവിൻ്റെ ദർശകനായ യദൂദൂൻ്റെയും കൽപ്പന പ്രകാരം തങ്ങളുടെ സ്ഥാനത്തും സ്ഥാനത്തിനു വേണ്ടിയല്ല, തങ്ങളുടെ സ്ഥാനത്ത്. കാലമെത്ര മാറിയാലും ലോകമെത്ര മാറിയാലും തലമുറകൾ എത്ര മാറിയാലും സ്ഥാനത്തു നിൽക്കും, എഴുതപ്പെടും, വരികൾക്കിടയിൽ വായിക്കപ്പെടും. വൃത്താന്ത പുസ്തകം രാജാക്കന്മാരുടേതാ. ഇവിടെ മാറി മാറി ക്ലാസ് എടുത്ത ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് അധ്യായങ്ങളായി വേർതിരിച്ച് പഠിപ്പിക്കുന്നത് രാജാക്കന്മാരുടെ വൃത്താന്തങ്ങളാ. പക്ഷേ ഇതിൻ്റെ അകത്തും പാടുന്നവൻ്റെ വൃത്താന്തം മറയപ്പെടത്തില്ല, പാടുന്നവൻ്റെ തലമുറയുടെ വൃത്താന്തം മറയപ്പെടത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലായിരിക്കുന്ന സ്ഥലത്ത് ആർപ്പോടെ ദൈവത്തെ കോഷിച്ചുല്ലസിക്കുവാൻ ഇത്, ഹല്ലേലൂയ, ഉപവാസ പ്രാർത്ഥന നടക്കുന്ന വെള്ളിയാഴ്ച ദിവസ പ്രിയപ്പെട്ടവരെ ആർപ്പോടെ ദൈവത്തെ കോഷിച്ചുല്ലസിക്കുവാൻ. അർദ്ധരാത്രിയിൽ പാടിയ അപ്പോസ്തോലന്മാരുടെ പേരുകൾ അവരുടെ അധികാരത്തിൻ്റെ സീമകളെ മാറ്റിയൊരു ദൈവമുണ്ടെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് രാവിലെ ഒന്ന് തുടങ്ങാമോ?
ആത്മ നിറവിൽ തുടങ്ങാമോ, അന്യഭാഷകളിൽ തുടങ്ങാമോ, ശബരാരകൽ കടകച്ചസി ദൈവത്തോട് സംസാരിച്ചുകൊണ്ട് തുടങ്ങാമോ. ഹല്ലേലൂയ. ആർക്കുന്നവന്റെ ചരിത്രം മാറും, ആർക്കുന്നവന്റെ തലമുറയുടെ ചരിത്രം മാറും. ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആത്മ നിറവിൽ, എനിക്കറിയാം ഈ ഇത് സമയബന്ധിതമായി നടക്കുന്ന ശുശ്രൂഷയ, പക്ഷെ നിങ്ങൾക്ക് ആത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്നതിന് സമയത്തിന് പരിമിതിയില്ലല്ലോ. പല പ്രിയപ്പെട്ടവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ അതിരാവിലെ തുടങ്ങി കുടുംബ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾ രാവിലത്തെ യോഗ അവസാനിപ്പിക്കാറുള്ളൂ. ആ കുടുംബ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് പ്രാരംഭ സമയം അന്യഭാഷകളിൽ ഒന്ന് പാടി തുടങ്ങാമോ? ആർപ്പോട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുട്ടുകുത്താം. ആരാധിക്കുന്നവന്റെ ചരിത്രം മാറ്റുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുമ്പോട്ടു തന്നെ ഓടുന്നു എൻ വിരുദ്ധീനായി. ലഭിക്കും നിശ്ചയം എൻ വിരുദ്ധനിക്ക്, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പിതാവേ, ആരാധിക്കുന്നവരുടെ വൃത്താന്തങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ പൂർണ്ണഹൃദയത്തോടങ്ങെ ആരാധിക്കുവാൻ ഇന്ന് മുട്ടുകുത്തിയിരിക്കുന്ന സകല ദൈവമക്കളെയും ദൈവം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഞാനിവരെ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. കൃപയധികമായി പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.